തിരിച്ച് വിക്രമാദിത്യൻ എന്ന സിനിമയിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു യൂത്തിൻ്റെ ഒരു സിനിമ എന്ന് കൂടി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. എങ്ങനെയോ ഉണ്ടായിരുന്നു എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? ഓ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസാണ്. കാരണം സൂചിപ്പിച്ചതുപോലെ ഇതൊരു യൂത്തിൻ്റെ സിനിമയാണ്, ഇതൊരു ഫാമിലി സിനിമയാണ്, നല്ല പോസിറ്റീവ് എനർജി തരുന്നൊരു സിനിമയാണ്. കാരണം സിനിമയിൽ സിനിമ കണ്ടിറങ്ങുന്നവരുടെ മുഖത്തുള്ള ആ സന്തോഷവും അവർ എനർജിയും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സിനിമ എത്രത്തോളം അവരെ സ്വാധീനിക്കും എന്നുള്ളത്. പ്രത്യേകിച്ചും ലാൽ ജോസ് സാർ, ഇക്ബാൽ സാറിൻ്റെ സ്ക്രിപ്റ്റ്, ജോമോൻ ടി ജോണിൻ്റെ ക്യാമറ, രഞ്ജൻ എബ്രഹാമിൻ്റെ എഡിറ്റിംഗ്, ഗോകുൽദാസിൻ്റെ ആർട്ട് ഡയറക്ഷൻ, അങ്ങനെ തുടങ്ങി എല്ലാം ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള യുവ നിര തന്നെയാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചത്. എന്നെ ദുൽഖർ സൽമാൻ, ഉണ്ണി മുകുന്ദൻ, അനൂപേട്ടൻ തുടങ്ങി അങ്ങനെ വളരെ കഴിവുറ്റ നടിയ നടന്മാരും, ലേന, നമിത, പ്രമോദ് ഒക്കെ ഈ സിനിമയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം തിയേറ്ററിൽ എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കര ഒരു ഉത്സവ അന്തരീക്ഷമാണ്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സിനിമ കണ്ട് ഇറങ്ങുമ്പോഴൊക്കെ ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് സിനിമ ജനങ്ങളിൽ ആവേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കുഞ്ഞുണ്ണി എന്നൊരു കഥാപാത്രവും വളരെ മികച്ച പ്രതികരണങ്ങൾ ഏറ്റുവാങ്ങി തന്നെയാണ് മുന്നേറുന്നത്. കയ്യടികൾ ഏറ്റുവാങ്ങിയാണ് പോകുന്നത്. ഒരു എങ്ങനെയാണ്, എങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു ഈ ചിത്രം? എങ്ങനെ ഫ്രണ്ട്സിനൊപ്പമാണോ കണ്ടത്? ഓ, രണ്ടു തവണ കണ്ടു. ആദ്യം ഫ്രണ്ട്സും എൻ്റെ അനുജൻ്റെ കൂടെയും ഞാൻ കണ്ടു. അന്ന് വൈകുന്നേരം എൻ്റെ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏടത്തിയമ്മ അങ്ങനെ തുടങ്ങി ഫാമിലിയും നാട്ടുകാരുടെ കൂടെയാണ് കണ്ടത്. കാരണം ഞാൻ തളിപ്പറമ്പുകാരനാണ്, കീഴാറ്റൂരുകാരനാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് നാട്ടുകാരുടെ കൂടെയും കുടുംബത്തിൻ്റെ കൂടെയുമാണ് ഞാൻ സിനിമ കണ്ടത്. ഒരു എന്താ പറയണ്ടത്, ജീവിതത്തിലെ ഒരു വലിയൊരു അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. തീർച്ചയായും ഈ ചിത്രത്തിലെ ഗാനങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ഗാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ? സിനിമയിൽ ആറ് പാട്ടുകളാണ്, ആറ് വ്യത്യസ്ത എഴുത്തുകാർ എഴുതിയ ആറ് പാട്ടുകൾ. ബിജുബാല് അറബിക്കഥ എന്ന സിനിമയ്ക്ക് ശേഷം ലാൽ ജോസ് സാർ നമ്മൾ മലയാളിക്ക് പരിചയപ്പെടുത്തിയ ഏറ്റവും മികച്ച ഒരു സംഗീത സംവിധായകൻ ബിജുബാലേട്ടനാണ് ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. ഇതിനകം തന്നെ യൂട്യൂബിലൊക്കെ ഈ പാട്ടുകൾ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഈ പാട്ടുകളൊക്കെ പാട്ടായിട്ടങ്ങ് മാറി നിൽക്കുന്നില്ല, സിനിമയുടെ ഭാഗമായിട്ട് പോവുകയാണ്. ഞാൻ ഓരോ പാട്ടും ഈ ഓരോ പാട്ടിലൂടെയും സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒപ്പം തന്നെ ലാൽ ജോസ് സാറിൻ്റെ, കാരണം എല്ലാവർക്കും അറിയാം ഈ സോങ് സീൻ ചിത്രീകരിക്കുന്നതിൽ ഇത്രയധികം കഴിവുള്ള ഒരു സംവിധായകൻ. അപ്പോൾ ലാൽ ജോസ് സാറിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാജിക് ഫ്രെയിം തന്നെ, അതിനൊപ്പം ജോമോൻ ടി ജോൺ എന്ന് പറഞ്ഞ ക്യാമറമാൻ, ഇവർ രണ്ടുപേരുടെയും കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുമ്പോൾ മലയാളികൾക്ക്, പ്രേക്ഷകർക്ക് ഒരു പുതിയ ദൃശ്യാനുഭവം സമ്മാനിക്കുകയാണ് വിക്രമാദിത്യൻ്റെ ഓരോ പാട്ട് സീനുകളും. തീർച്ചയായും സംവിധായകൻ ലാൽ ജോസ് ഇപ്പോൾ സ്ഥലത്തില്ല. അദ്ദേഹം ഒരു നീണ്ട യാത്രയിൽ കൂടിയാണ്. അദ്ദേഹം ഇല്ലാത്തതിൻ്റെ ഒരു ഊർജ്ജക്കുറവ് ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് ഏതെങ്കിലും അവസരത്തിൽ? ഇല്ല, ഊർജ്ജക്കുറവില്ല. സാറ് യാത്രയിലാണെങ്കിലും എനിക്ക് സാറ് ഞങ്ങളുടെ കൂടെ ഉള്ളതുപോലെ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന എഡിറ്റർ രഞ്ജേട്ടനൊക്കെ ആയിരുന്നു നല്ല ടെൻഷൻ, കാരണം സാർ ഇല്ലാത്തത്. പക്ഷേ രഞ്ജേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് സാർ ഒപ്പം നിൽക്കുന്നതായിട്ട് രഞ്ജേട്ടൻ ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു ലാൽ സാറിൻ്റെ ഊർജ്ജം തന്നെയായിരിക്കാം ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഒപ്പം. ഇല്ലെങ്കിലും യാത്രയിലൊക്കെ സാറിൻ്റെ മനസ്സ് ഈ സിനിമയുടെ കൂടെ തന്നെയാണ്. സാർ ഏറെ സന്തോഷിക്കുന്നു ആ യാത്രയിലും. കാരണം വലിയൊരു ചരിത്ര ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി ലാൽ ജോസ് സാറും സംഘവും യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിക്രമാദിത്യൻ്റെ വിജയം ലാൽ ജോസ് സാറിൻ്റെ യാത്രയ്ക്ക് കൂടുതൽ കരുത്തേകുകയാണ്. തിരിച്ച് നാടകത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചക്രം എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത്. അതിനുശേഷം ഒരു നീണ്ട ഇടവേളയുണ്ടായി വീണ്ടും സിനിമയിൽ അഭിനയിക്കുക. അതിന് ഇടയിൽ നാടകങ്ങളിൽ ഒരു പക്ഷേ സജീവമായിരിക്കണം അല്ലേ? അതെ അതെ, അതിനിടയിൽ നാടകം സജീവമായി. ഞാൻ മല്ലിക സാരാഭായിയുടെ ദർപ്പണ പെർഫോമിങ് അക്കാദമിയിൽ അഹമ്മദാബാദിൽ ഞാൻ അവരുടെ തിയേറ്റർ ഗ്രൂപ്പിലും കുറച്ചു കാലം വർക്ക് ചെയ്തു. പക്ഷേ ആ സമയത്ത് സിനിമയിൽ അഭിനയം ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് സിനിമ ഷോർട്ട് ഫിലിം മേക്കിംഗ്, ഷോർട്ട് ഫിലിം ഡയറക്ഷൻ അങ്ങനെ തുടങ്ങിയ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നാടകമാണ്, കുറച്ച് നാളെ സീരിയലിൽ അഭിനയിച്ചു, അതിനുശേഷം വീണ്ടും സിനിമയിലേക്ക് എത്തി. ഈ പറഞ്ഞതുപോലെ ആർട്ട്, സൗണ്ട്, അങ്ങനെ എല്ലാ തരത്തിലും താങ്കൾ ഇടപെടുന്നു. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നതെന്ന് പോലും തോന്നിപ്പോകുന്നു. അല്ല, എല്ലാം എന്താ പറയണ്ടേ,
ഏതൊരു എനർജി മുന്നോട്ടേക്ക് നയിക്കുന്നതാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വല്ലാതെ മടിയനായി മാറുക. അപ്പോൾ എൻ്റെ മുന്നിലുള്ളൊരു മാധ്യമം തിയേറ്ററാണ്, തിയേറ്ററും സിനിമയാണ്. അപ്പോൾ അഭിനയം മാത്രമല്ലാതെ അതിൻ്റെ എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ കുടുംബത്തിനോടാണ്. കാരണം കുടുംബത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരന്മാരുടെയും സഹായമില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ഇരിക്കാൻ യോഗ്യനല്ലായിരുന്നു. കാരണം എന്നോട് അവരൊരിക്കൽ പോലും, എൻ്റെ അച്ഛനോ അമ്മയോ ഒരിക്കൽ പോലും എന്താ വീട്ടിലേക്ക് പൈസ കൊണ്ട് തരാത്തെ, എന്തിനാ നാടകം കളിക്കാൻ പോകുന്നതെന്ന് ഇത്രയും വയസ്സായിട്ട് പോലും എന്നോട് ആ ചോദ്യം ചോദിച്ചിട്ടില്ല. എൻ്റെ ഭാര്യയുടെ സപ്പോർട്ടും ഏട്ടൻ അനുജൻ, അപ്പോൾ കുടുംബത്തിൻ്റെ നാട്ടുകാരുടെയും, കീഴാറ്റൂർ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമം, ആ ഗ്രാമത്തിലെ മുഴുവൻ സപ്പോർട്ട്. കാരണം പല എൻ്റെ സുഹൃത്തുക്കളും പറയാറുണ്ട് നാടകക്കാരൻ എന്ന് പറയുമ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര എന്തോ ഒരു വളരെ മോശമാണ്. പക്ഷേ എനിക്ക് ഒരിക്കലും എൻ്റെ നാട്ടുകാരോ എൻ്റെ കുടുംബക്കാരോ ഞാൻ നാടകക്കാരനായതിൽ അവർ ഇതുവരെ എന്നോടൊരു മോശം സ്വഭാവം കാണിച്ചിട്ടില്ല. ഏത് വേദിയിൽ പോയി കഴിഞ്ഞാലും എനിക്ക് അതിൻ്റേതായൊരു സ്ഥാനവും സ്വീകാര്യതയും ഇന്നിവരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഈ വിക്രമാദിത്യൻ സിനിമയുടെ വിജയം. കാരണം വേൾഡ്, ലോകം മുഴുവൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ അത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് എൻ്റെ ഒരു കഥാപാത്രം വിജയിക്കുന്നു, കൈയടി നേടുന്നു, എന്നെ തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ നാടകക്കാരനായതിലും സിനിമാക്കാരനായതിലും വലിയ സന്തോഷം. തീർച്ചയായും ഈ നാടകങ്ങളുമൊക്കെയായി ഇന്ത്യക്ക് പുറത്ത് സഞ്ചരിക്കാനുള്ള ഒരു അവസരം ഉണ്ട്, ലഭിച്ചിട്ടുണ്ടോ അങ്ങനെ ഇന്ത്യക്ക് വെളിയിൽ നാടകത്തെ അവതരിപ്പിക്കാൻ? ആ ഒരു ഒന്ന് രണ്ട് തവണ മല്ലിക സാരാഭായിയുടെ കൂടെ ഞാൻ പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ കേരളത്തെ അപേക്ഷിച്ച് പുറത്തുള്ള തിയേറ്ററിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് എങ്ങനെയാണ്? അല്ല, അവിടെ പുറത്ത് നമ്മുടെ സിനിമയെക്കാട്ടിയും കൂടുതൽ അവിടെ സ്വീകാര്യത നാടകത്തിന് തന്നെയാണ്. കാരണം നാടകം കാണുവാൻ ഇപ്പോഴും എത്ര പൈസ വേണമെങ്കിലും ചെലവഴിക്കാൻ അവിടുത്തെ ആൾക്കാർ തയ്യാറാണ്. പക്ഷേ കേരളത്തിലെ നാടക പ്രസ്ഥാനം അങ്ങനെ ആയിരുന്നില്ല. കേരളത്തിലെ വേറൊരു തരം ഒരു രാഷ്ട്രീയമായ അല്ല സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നതാണ് ഇവിടുത്തെ നാടകം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാടകത്തിന് വേറൊരു തരം ഒരു പ്രൊഫഷണലിസം കേരളത്തിലെ നാടകങ്ങൾക്ക് കൂടുതലായി വന്നിട്ടില്ല. നാടകം എപ്പോഴോ ഇടക്ക് വെച്ചിട്ട് വല്ലാതെ കച്ചവടവൽക്കരിക്കപ്പെടുകയും യഥാർത്ഥ നാടകം ഇവിടെ നിന്നും മാറിപ്പോയി. പക്ഷേ വീണ്ടും അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സജീവമായിട്ട് കേരളത്തിലെ വളരെ എക്സ്പെരിമെൻ്റൽ പരീക്ഷണ നാടകങ്ങളൊക്കെ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ 6 വർഷമായിട്ട് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും പോകുന്ന നാടകങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിൽ വരെ മത്സരിക്കാനുള്ള അത്രയധികം നല്ല നാടകങ്ങൾ കേരളത്തിൽ നിന്നും മേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊരു വേദിയില്ല എന്നുള്ളതാണ് പ്രധാന പ്രോബ്ലം. വേദി, നല്ല വേദികൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നാടകത്തെ സ്നേഹിക്കാൻ ഒരുപാട് പേർ മുന്നോട്ടേക്ക് വരും.